എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ നവോത്ഥാനം എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരള പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം ആരെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം, രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം നോക്കാം. ആരുടെ നേതൃത്വത്തിലാണ് 1839 തത്വബോധിനി സഭ ആരംഭിച്ചത്? ആരുടെ നേതൃത്വത്തിലാണ് 1839 തത്വബോധിനി സഭ ആരംഭിച്ചത്? ഉത്തരം, ദേവേന്ദ്രനാഥ് ടാഗോർ. ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ നേതൃത്വത്തിലാണ് 1839 തത്വബോധിനി സഭ ആരംഭിച്ചത്. അടുത്ത ചോദ്യം, 1867 ആത്മാറാം പാണ്ഡുരംഗിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏതു സംഘടനയാണ് മഹാദേവ ഗോവിന്ദ റാനഡെയുടെ വരവോടെ കൂടുതൽ ജനകീയമായത്? 1867 ആത്മാറാം പാണ്ഡുരംഗിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏതു സംഘടനയാണ് മഹാദേവ ഗോവിന്ദ റാനഡെയുടെ വരവോടെ കൂടുതൽ ജനകീയമായത്? ഉത്തരം, പ്രാർത്ഥനാ സമാജ്. അടുത്ത ചോദ്യം, 1882 ആര്യമഹിള സമാജ് ആരംഭിച്ചത് ആരാണ്? 1882 ആര്യമഹിള സമാജ് ആരംഭിച്ചത് ആരാണ്? ഉത്തരം, പണ്ഡിത രമാബായി. 1882 ആര്യമഹിള സമാജ് ആരംഭിച്ചത് ആരാണ്? പണ്ഡിത രമാബായി. അടുത്ത ചോദ്യം, 1815 ആത്മീയ സഭയ്ക്ക് തുടക്കം കുറിച്ച ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് സതി നിരോധനത്തിനായി മുൻകൈയെടുത്തത്? 1815 ആത്മീയ സഭയ്ക്ക് തുടക്കം കുറിച്ച ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് സതി നിരോധനത്തിനായി മുൻകൈയെടുത്തത്? ഉത്തരം, രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം നോക്കാം. രാജാറാം മോഹൻ റോയിയുടെയും മറ്റും പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനെന്ന രീതിയിൽ 1830 രാധാകാന്ത ദേവ് ആരംഭിച്ച സംഘടന ഏതാണ്? രാജാറാം മോഹൻ റോയിയുടെയും മറ്റും പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനെന്ന രീതിയിൽ 1830 രാധാകാന്ത ദേവ് ആരംഭിച്ച സംഘടന ഏതാണ്? ധർമ്മസഭ. ധർമ്മസഭയാണ് രാജാറാം മോഹൻ റോയിയുടെയും മറ്റും പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ എന്ന രീതിയിൽ 1830 രാധാകാന്ത ദേവ് ആരംഭിച്ച സംഘടന. അടുത്ത ചോദ്യം, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യം മുന്നോട്ട് വച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യം മുന്നോട്ട് വച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം, സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യം മുന്നോട്ട് വച്ച സാമൂഹിക പരിഷ്കർത്താവ്. അടുത്ത ചോദ്യം, ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം, സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത്. മാഡം ബ്ലാബഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്ന് 1875 US രൂപം കൊടുത്ത ഏത് സംഘടനയ്ക്കാണ് ഇന്ത്യയിൽ ശക്തമായ വേരോട്ടം ലഭിച്ചത്? ഉത്തരം, തിയോസഫിക്കൽ സൊസൈറ്റി. മാഡം ബ്ലാവഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്ന് 1875 US രൂപം കൊടുത്ത ഏത് സംഘടനയ്ക്കാണ് ഇന്ത്യയിൽ ശക്തമായ വേരോട്ടം ലഭിച്ചത്? ഉത്തരം, തിയോസഫിക്കൽ സൊസൈറ്റി. അടുത്ത ചോദ്യം, ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരാനായി ശുദ്ധിപ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? ഹിന്ദുമതത്തിൽ നിന്നു വിട്ടുപോയവരെ തിരികെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരാനായി ശുദ്ധിപ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? ഉത്തരം, സ്വാമി ദയാനന്ദ സരസ്വതി.
അടുത്ത ചോദ്യം നോക്കാം. 1886 ലാഹോറിൽ ദയാനന്ദ ആംഗ്ലോ വേദിക്ക് കോളേജ് സ്ഥാപിച്ചതാരായിരുന്നു? ലാല ഹൻസ്രാജ്. 1886 ലാഹോറിൽ ദയാനന്ദ ആംഗ്ലോ വേദിക്ക് കോളേജ് സ്ഥാപിച്ചതാരാണ്? ലാല ഹൻസ്രാജ്. അടുത്ത ചോദ്യം. 1873 പൂനെ കേന്ദ്രമാക്കി സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? 1873 പൂനെ കേന്ദ്രമാക്കി സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജ്യോതിറാവ് ഫുലെ. ജ്യോതിറാവ് ഫുലെയാണ് 1873 പൂനെ കേന്ദ്രമാക്കി സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ജാതി വ്യവസ്ഥയ്ക്കെതിരായി ശക്തമായി പ്രതികരിച്ച ഗുലാംഗിരി എന്ന കൃതി രചിച്ചതാരാണ്? ജാതി വ്യവസ്ഥയ്ക്കെതിരായി ശക്തമായി പ്രതികരിച്ച ഗുലാംഗിരി എന്ന കൃതി രചിച്ചതാരാണ്? ഉത്തരം ജ്യോതിറാവ് ഫുലെ. ജ്യോതിറാവ് ഫുലെയാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരായി ശക്തമായി പ്രതികരിച്ച ഗുലാംഗിരി എന്ന കൃതി രചിച്ചത്. സ്വാമി വിവേകാനന്ദൻ ഏത് വർഷമാണ് രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്? സ്വാമി വിവേകാനന്ദൻ ഏത് വർഷമാണ് രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്? ഉത്തരം 1897. 1897 സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്. അടുത്ത ചോദ്യം. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജനദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജനദിനമായി ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. അടുത്ത ചോദ്യം നോക്കാം. പ്രബുദ്ധ ഭാരത എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? പ്രബുദ്ധ ഭാരത എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് പ്രബുദ്ധ ഭാരത എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അടുത്ത ചോദ്യം. 1887 ലാഹോർ ആസ്ഥാനമാക്കി ദേവസമാജം എന്ന സംഘടന ആരംഭിച്ചത് ആരാണ്? 1887 ലാഹോർ ആസ്ഥാനമാക്കി ദേവസമാജം എന്ന സംഘടന ആരംഭിച്ചത് ആരാണ്? ഉത്തരം ശിവനാരായൺ അഗ്നിഹോത്രി. ഉത്തരം ശിവനാരായൺ അഗ്നിഹോത്രി. അടുത്ത ചോദ്യം നോക്കാം. 1883 ജോധ്പൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ചു മരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 1883 ജോധ്പൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ചു മരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് 1883 ജോധ്പൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ചു മരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അടുത്ത ചോദ്യം. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ജ്യോതിറാവ് ഫുലെ. ജ്യോതിറാവ് ഫുലെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. അടുത്ത ചോദ്യം. ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ നേതൃത്വത്തിലാണ് കൊൽക്കത്തയിലെ ആദ്യത്തെ വിധവാ പുനർവിവാഹം നടന്നത്? ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ നേതൃത്വത്തിലാണ് കൊൽക്കത്തയിലെ ആദ്യത്തെ വിധവാ പുനർവിവാഹം നടന്നത്? ഉത്തരം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടുത്ത ചോദ്യം. ദയാനന്ദ സരസ്വതി രചിച്ച ഏത് കൃതിയാണ് ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? ദയാനന്ദ സരസ്വതി രചിച്ച ഏത് കൃതിയാണ് ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശമാണ് ദയാനന്ദ സരസ്വതി രചിച്ച ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി. അടുത്ത ചോദ്യം. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച നവോത്ഥാന നായകൻ ആരാണ്? ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ജ്യോതിറാവ് ഫുലെ.
ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. ഈ ഒരു അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.